ഇതില് സെയിൽ നടന്നുകൊണ്ടിരിക്കുന്ന റോയൽ എൻഫീൽഡ് 100 350. ഇതിൻ്റെ ചെറിയൊരു എക്സ്പെരിമെൻ്റ് എന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ റോയൽ എൻഫീൽഡ് 100 350 മൈലേജ് ചെക്കിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത്. എണ്ണ ഫുള്ളായിട്ട് കാലിയായിട്ട് വണ്ടി ഓഫായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ട്രിപ്പ് ബീല് സീറോ ഇട്ടിട്ട് ഒരു ചെക്കിങ് എത്ര കിലോമീറ്റർ നമുക്ക് മൈലേജ് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടി ഫസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ടുള്ളതാണ്. ഇതിൻ്റെ ഫസ്റ്റ് സർവീസ് എന്ന് പറയുമ്പോൾ 500 കിലോമീറ്ററിലാണ് ഫസ്റ്റ് സർവീസ് ഉള്ളത്. നമ്മൾ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ടുള്ള 500 കിലോമീറ്റർ സർവീസ് കഴിഞ്ഞിട്ടുള്ള 2 ലിറ്റർ പെട്രോൾ ഒഴിച്ചിട്ട് അങ്ങ് പോകാൻ പോകും. അപ്പോൾ എവിടെ എത്തിയിട്ട് നിൽക്കുമോ അവിടെ അതുവരെയുള്ള ഇത് കാൽക്കുലേറ്റ് ചെയ്ത് മൈലേജ് ഇത്ര കിട്ടും എന്നുള്ളത് ഏകദേശം ചെക്ക് ചെയ്യാൻ കംപ്ലൈൻറ്റ് വരുന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും മൈൻഡാക്കാതെയാണ് പോകുന്നത്. അപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. മൈലേജ് ചെക്കിങ്ങിൻ്റെ കൂടെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വഴി ജസ്റ്റ് പരിചയപ്പെടുത്തുകയാണ്. മലപ്പുറം ജില്ലയിൽ ഈവനിങ്ങിലൊക്കെ കപ്പിൾസിന് വന്നിരുന്നിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അഡാറ് ഏരിയ ആണ്. ഒരു ബൈപ്പാസ് റോഡ്, അതിൻ്റെ പിന്നിൽ ഇങ്ങനെ ഒരു കായലായിട്ടുള്ള ഏരിയ, ബോട്ടിംഗ് സർവീസൊക്കെ ഉണ്ട്, കുറേ തട്ടുകടയും ഒരു ഈവനിങ് വൈബ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ വൈബ്. അതിൻ്റെ ഒരു പ്രത്യേക വീഡിയോ ഇതിന് ശേഷം ഗ്രൂപ്പിൽ അല്ലെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈവനിങ് 4 മണിക്കൊക്കെ ശേഷം ജസ്റ്റ് ടൈം പാസ്സായിട്ട് ഇങ്ങനെ ചായയും കുടിച്ച് പരിപാടൊക്കെ നിർമ്മിച്ച അയ്യ വേണ്ട അടിക്കടിക്ക് ബ്ലാക്ക് സൈക്ലോസ്. അപ്പോൾ ഈവനിങ് 4 മണിക്കൊക്കെ ശേഷം ചായയ്ക്ക് കുടിച്ച് ഇങ്ങനെ ഇരിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഫാമിലി അല്ലെങ്കിൽ കപ്പിൾസിനൊക്കെ വന്നിരിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്ഥലം. നല്ല വൈബാണ്, ബോട്ടിംഗ് സർവീസ് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത്. അത് ഈ മൈലേജ് നമ്മുടെ വീഡിയോയ്ക്ക് ശേഷം അതിൻ്റെതായിട്ട് ഭയങ്കര ഞങ്ങൾ വരുമ്പോൾ ആ ഒരു റോഡിൻ്റെ കാര്യങ്ങളും കണ്ടപ്പോഴേ മനസ്സിലായിട്ടുണ്ടാവും. ഒരു 3-4 മക്കും പോയിട്ടുള്ള ആ ഒരു അത്ര അങ്ങനത്തെ ഒരു മോഡൽ റോഡും കാര്യങ്ങൾ, വാക്കിംഗ് ഏരിയ പോലെ സൈഡിൽ കട്ടകളൊക്കെ വെച്ചിട്ടുള്ള ഒരു അഡാറ് വൈബ് തന്നെ ഉണ്ട്. പറഞ്ഞറിയാൻ പറ്റില്ല. അതിൻ്റെ പ്രത്യേകിച്ച് ഈവനിങ് 4 മണി 5 മണിക്ക് ശേഷം അങ്ങനെ ആ ഒരു മങ്ങിയ പ്രകാശത്തിൽ അതിൻ്റേതായിട്ടുള്ളൊരു ഇത് കിട്ടും. അപ്പോൾ അതിൻ്റെ വീഡിയോ ഇതിന് ശേഷം.
ഇവരുടെ മൈലേജ് ടെസ്റ്റ് 78.4 ടു ലിറ്റർ 78.4 റോയൽ എൻഫീൽഡ് 100 cc അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അടിപൊളി സ്ഥലത്തു നിന്നാണെങ്കിലും എൻഡ് വളരെ ഷോക്കായിട്ടുള്ള ഒരു വളവ് തിരിഞ്ഞു നിൽക്കുന്ന സ്ഥലത്താണ്. അപ്പോൾ അധികം നേരം ഇവിടെ നിന്നിട്ട് സംസാരിക്കാൻ പറ്റില്ല. അപ്പോൾ 2 liters 78.4 അപ്പോൾ ഞാനൊരു 70 നിൽക്കും, 35 kilometer ഒക്കെയാണ് മൈലേജ് കിട്ടുകയെന്നാണ് വിചാരിച്ചത്. പക്ഷേ 78.4 എന്ന് പറയുമ്പോൾ നമുക്ക് 39.2 kilometer 1 liter കിട്ടിയിട്ടുണ്ട്. അതും മറ്റേ ഫസ്റ്റ് സർവീസ് ചെയ്തിട്ടുള്ളത്, മോശമില്ലാത്ത സർവീസ് മൈലേജ് എന്ന് പറയാൻ പറ്റും. ഫസ്റ്റ് സർവീസ് ചെയ്തിട്ടുള്ള ഒരു വണ്ടിക്ക് 39.2 മൈലേജ് കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആഫ്റ്റർ ടു സർവീസും കൂടി കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് 40, അപ്പോൾ 40 മുകളിൽ മൈലേജ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ മൈലേജ് ടെസ്റ്റ് കംപ്ലീറ്റ് ആയി. 2 liters 78.4 kilometer, 1 liter നമുക്ക് 39.2 kilometer കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് സർവീസ് 500 കഴിഞ്ഞിട്ട് 1000+ kilometer ഓടിയിട്ടുള്ള വണ്ടിയാണ്. 39.2 kilometer എന്നാൽ മോശമില്ലാത്ത ഒരു കിലോമീറ്റർ. നമുക്ക് ഇനി ചിലപ്പം എബോ 40 കിട്ടാൻ ചാൻസ് ഉള്ള ഒരു കിലോമീറ്റർ തന്നെയാണ് മൈലേജ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ പൊതുവെ ഉപയോഗിച്ചിട്ടുള്ളൊരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ റോയൽ എൻഫീൽഡ് 100 350 എന്ന് പറഞ്ഞത് പൊളിയാണ് കേട്ടോ. ഇത് മാറ്റ് റീബൽ ബ്ലൂ എന്ന് പറഞ്ഞ കളറാണ്. ഞാനതിൻ്റെ ഒരു ലാമിനേഷൻ ചെയ്തിട്ടുണ്ട്, അത് കാരണത്താൽ ഒരു ഗ്ലോസി ടൈപ്പിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ വൈൻഡപ്പ് ചെയ്യാണ് ഈ വീഡിയോ.